നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോ എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ എന്നിവയെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായി ആണ് കാണുന്നത് എങ്കിൽ ദയവ് ചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അപർണ എസ് പണിക്കർ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വിഷുഫലം പറയുന്ന രീതി പണ്ടുകാലത്ത് സാർവത്രികമായിരുന്നു. കണിയാന വീടുകളിൽ വന്ന് വിഷുഫലം ഗണിച്ച് പറയുന്ന രീതിയാണിത്. ആ വർഷത്തെ മഴയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചുള്ള കണക്കാണത്. എത്ര പറ മഴ കിട്ടും, മഴ ഇടിമിന്നലോട് കൂടിയാവുമോ, കാറ്റുണ്ടാവുമോ എന്നൊക്കെ വായിച്ചു കേൾപ്പിക്കും. വിഷു സംക്രാന്തി നാളിലാണ് പണിക്കർ വരുന്നത്. അവർക്ക് ഇതിനായി ലഭിക്കുന്ന പ്രതിഫലത്തെ യാവന എന്നാണ് പറയുക. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. വിഷു വസന്തകാലമാണ്. ഋതുരാജനാണ് വസന്തം. വസന്തകാലാരംഭമാണ് ഈ ഉത്സവദിനത്തിന്റെ കവാടം. പ്രകൃതി പുഷ്പാഭരണങ്ങൾ ചാർത്തി വിഷുദിനം കാത്തിരിക്കുന്നു. വിഷുവിന്റെ വരവിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാടെങ്ങും കണിക്കുന്നത് പൂത്തുലഞ്ഞു നിൽക്കും. കിളികളുടെ പാട്ട്, വൃക്ഷങ്ങള് നിറയെ ഫലങ്ങള്, പ്രസന്നമായ പകല് എവിടെയും സമൃദ്ധിയും സന്തോഷവും. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരിയം കാൽ ഭാഗം ഇടവം രാശിക്കാർക്ക് ഗുണഫലം ഉണ്ടാവുമെങ്കിലും ദോഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. സാമ്പത്തിക വരവ് ഉണ്ടാവുമെങ്കിലും ചെലവും അതിനൊപ്പമായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും. പ്രമോഷന് താമസിക്കാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളുമായി അകലാനുള്ള സാഹചര്യം ഒഴിവാക്കണം. കുടുംബിനികൾക്ക് വീട്ടുകാര്യങ്ങളിലെ നിയന്ത്രണം പ്രാപ്യമാവുമെങ്കിലും ദാമ്പത്യ സുഖത്തിലെ കുറവ് വരും. ഭർത്താവുമായി കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ കർമ്മബാധകൾ തിരഞ്ഞെടുക്കാൻ ഉചിത സമയമല്ല. തൊഴിലു മേഖലയിലെ സമ്മർദ്ദവും വിരക്തിയും അനുഭവപ്പെടും. ധനനിക്ഷേപങ്ങളിലെ കരുതല് വേണം. പൊതുരംഗത്ത് നിന്ന് അപവാദവും തരംതാഴ്ത്തലുകളും നേരിടേണ്ടി വരും. ശത്രുക്കള് മൂലമുള്ള പ്രയാസങ്ങൾ കുറയും. കോടതി കേസുകളിലെ വിരാമം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. സന്താനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും. വിവാഹം ചെയ്യുവാന് താല്പര്യമുള്ളവർക്ക് അനുകൂല സമയമാകുന്നു. കളത്രബന്ധങ്ങളിൽ ദൃഢത ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതുമൂലം ശരീരക്ലേശങ്ങളുണ്ടാകും. വീട്ടുജോലിക്കാരുടെ അഭാവം മൂലം ഗൃഹജോലികളേറും. വിദ്യാർത്ഥികളെ പടകാര്യങ്ങളിലെ ഉത്സുകത പ്രകടിപ്പിക്കും. നഷ്ടപ്പെട്ട ധനത്തെ ഓർത്ത് വ്യാകുലപ്പെടും. ഏതു കാര്യങ്ങളിലുമുള്ള അമിതാവേശം പരാജയത്തിന് ഇടവരുത്തും. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. ചൊവ്വയുടെ സ്ഥാനം മിക്കവാറും നിരവധി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരം നൽകും. അതേസമയം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുകയും മികച്ച ജീവിതശൈലി ആസ്വദിക്കുകയും ചെയ്യും. നിരവധി ഗ്രഹങ്ങൾ അവയുടെ സ്ഥാനവും മാറും. ഇതുമൂലം സമ്പത്ത് ശേഖരിക്കുന്നതിലെ എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾ മറികടക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ വർഷം നവംബർ മാസത്തിൽ നിങ്ങളുടെ രാശിയിലെ 11-ാമത്തെ ഭാവത്തിലെ വ്യാഴം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി പണം ചെലവഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. മെയ് മധ്യത്തിൽ 3 ഗ്രഹങ്ങൾ, അതായത് ചൊവ്വ, ശുക്രൻ, വ്യാഴം കൂടിച്ചേരലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നല്ല സാധ്യതകൾ കാണിക്കുന്നു. ഇതുമൂലം പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും അനുഭവപ്പെടും. നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ അവസാന 3 മാസങ്ങൾ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ദമ്പതികൾക്ക് വളരെ അനുകൂലമായിരിക്കും. കരിയർ മേഖലയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളുണ്ടാകും. നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നിരവധി പോസിറ്റീവ് മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങളുടെ രാശിയിൽ നിന്ന് 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിരവധി ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നിങ്ങൾക്ക് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നിങ്ങളുടെ പിതാവുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാം. ഇത് കുടുംബത്തിൽ സംഘർഷങ്ങൾക്ക് കാരണമാകാം. ഇതിനുശേഷം മെയ് മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. ചൊവ്വ, ശുക്രൻ, വ്യാഴം എന്നിവയുടെ സംയോജനം മെയ്
മെയ് പകുതി മുതൽ നടക്കും. ഇത് വരും മാസങ്ങളിൽ മികച്ച ഫലങ്ങൾ നേടാൻ നിങ്ങളെ സഹായിച്ചേക്കാം. ഈ സംയോജനം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും. ഈ മാസങ്ങളിൽ കുടുംബത്തിലെ മുതിർന്ന ആൾക്ക് നീണ്ടുനിൽക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനാകും. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. വർഷാവസാനം നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ഉയർന്ന ചെലവുകൾക്ക് സാധ്യത കാണുന്നു. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വഴിവെക്കും. നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങാനുള്ള യോഗം കാണുന്നു. ഒരു പുതിയ കുടുംബാംഗത്തിന്റെ വരവിനും സാധ്യത കാണുന്നു. കുടുംബപരമായ കാരണങ്ങളാൽ നിങ്ങൾക്ക് ദീർഘദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരാം. നിങ്ങളുടെ ബന്ധങ്ങൾ വളരെയധികം മെച്ചപ്പെടും. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അടിത്തറ ഒരു പുതിയ സ്ഥലത്തേക്ക് നീങ്ങാനും നിങ്ങൾക്ക് ഒരു വസ്തു വാങ്ങാനും വിൽക്കാനും ഉള്ള യോഗവും കാണുന്നു. നിങ്ങൾക്ക് ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരാശരി ഫലങ്ങൾ നൽകുമെന്ന് പറയുന്നു. ആരോഗ്യ കാഴ്ചപ്പാട്. 12 പാവാധിപൻ ചൊവ്വയുടെ സംക്രമം ഏപ്രിൽ കാലയളവ് മുതൽ സെപ്റ്റംബർ വരെ തുടരും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചൊവ്വ, ശുക്രൻ, വ്യാഴം എന്നിവയുടെ സംയോജനം മെയ് മധ്യത്തിൽ നടക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാം. കൂടാതെ നിങ്ങൾ മാനസിക സമ്മർദ്ദം നേരിടാനും സാധ്യതയുണ്ട്. വർഷത്തിലെ ഭൂരിഭാഗവും ശനിയുടെ 9 ഭാവത്തിൽ നിങ്ങൾക്ക് രത്നങ്ങൾ, ആഭരണങ്ങൾ, ഭൂമി, കെട്ടിടം, വാഹനങ്ങൾ എന്നിവ നേടാനുള്ള യോഗം ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ ശുഭ ചടങ്ങുകൾക്കായി നിങ്ങൾ ആഡംബരപൂർവ്വം ചെലവഴിക്കും. നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾ പരിചയസമ്പന്നരായ ആളുകളുടെ അഭിപ്രായം തീർച്ചയായും തേടേണ്ടതാണ്. ശിവപൂജയും ശ്രീരാമക്ഷേത്ര ദർശനവും ദോഷഫലങ്ങൾക്ക് കുറവ് വരുത്തും. വിഷ്ണു സഹസ്രനാമജപം, വിഷ്ണു ക്ഷേത്ര ദർശനം, ശിവങ്കല മൃത്യുഞ്ജയ ഹോമം ഇവ ദോഷങ്ങൾ അകറ്റും. ഇതുവരെ ഞാൻ എവിടെ പറഞ്ഞ കാര്യങ്ങൾ കാർത്തിക മുക്കാൽ, രോഹിണി, മകീര്യം കാൽ ഭാഗം, ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളാണ്. എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞ ഒരു വിഷു നേരുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം. സ്നേഹവും സന്തോഷവും പുത്തൻ പ്രതീക്ഷകളും നിറഞ്ഞ വിഷു എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ആശംസിക്കുന്നു. സ്നേഹത്തോടെ അപർണ എസ് പണിക്കർ.